വീട്ടിൽ നിന്ന് പോയത് വിവാഹത്തിന് പണം സംഘടിപ്പിക്കാനെന്ന് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനമാണ് സർക്കാരിന് നേരിടേണ്ടി വന്നത്. സർക്കാരിന്റെ വാദങ്ങളെല്ലാം തള്ളിക്കളയുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ബെഞ്ചിൽ നിന്നുണ്ടായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതുവരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് ഹൈക്കോടതി ചോദിച്ചു. 4 വർഷം കണ്ണടച്ചിരിക്കുകയായിരുന്നു എന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചത്. നടപടിയെടുക്കാൻ വൈകിയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമുണ്ടായിരുന്നു. കാലതാമസം എന്തുകൊണ്ടാണ് ഉണ്ടായത്? 4 വർഷം എന്ത് ചെയ്യുകയായിരുന്നു? കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകുവാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോക്സോ കേസ് എടുക്കുവാനുള്ള പരാമർശം പോലും ഉണ്ടായിരുന്നുവല്ലോ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? കുറ്റകൃത്യങ്ങൾ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് മറച്ചുവെച്ചു തുടങ്ങിയ ഗുരുതരമായ ചോദ്യങ്ങളാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് സർക്കാരിന് നേർക്കുണ്ടായത്. നേരത്തെ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിട്ടില്ല എന്നായിരുന്നു മന്ത്രിമാരുടെ പോലും വാദം. അത് വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റാതിരുന്നത് എന്നും ജസ്റ്റിസ് ഹേമ തന്നെ ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതായും സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ വാദങ്ങളെല്ലാം തള്ളിക്കളയുന്ന രീതിയിലുള്ള പരാമർശമാണ്. ഇന്ന് ഹൈക്കോടതിക്ക് പോലും പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടുകയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ വൈകലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന്. 4 വർഷത്തോളം എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ വെറുതെ വെച്ചിരുന്നു, എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന കാര്യങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള കേസുകൾ പരിഗണിക്കുന്നത്. ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചാണ്. ആ ബെഞ്ചിൽ നിന്നാണ് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ സർക്കാരിന് നേരെ ഉണ്ടായത്. അന്വേഷണ സംഘത്തിനും പ്രത്യേക ബെഞ്ച് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സർക്കാർ ചെയ്തതുപോലെയുള്ള കാലതാമസം ഉണ്ടാകരുത്, പക്ഷേ ധൃതി വേണ്ട, പക്ഷേ കാലതാമസം ഉണ്ടാകരുത് നടപടികൾ എടുക്കാനെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂർണ്ണമായ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് നൽകാൻ സർക്കാരിനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് മറ്റു വിവരങ്ങളുമായി. ആജ്ഞ, ഇതിപ്പോൾ ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യമായി സർക്കാരിൽ നിന്ന് വലിയ കാലതാമസം ഉണ്ടായി. ഇത് തന്നെയല്ലേ ഇന്നത്തെ പരാമർശങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചന? അതെ മനുഷ്യ, വ്യക്തമായിട്ട് പ്രഥമ ദൃഷ്ട്യാ തന്നെ അങ്ങേയറ്റം ക്രൂരമായ കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും വ്യക്തമായിരിക്കെ അത് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കാതിരുന്നത്, നടപടിയെടുക്കാതിരുന്ന സാഹചര്യത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല 4.5 വർഷമായി ഈ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി, ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റി 2019 ഡിസംബർ 31 സർക്കാരിന് മുൻപിൽ സമർപ്പിച്ചത്. എന്നിട്ട് പോലും ഇതിൽ എന്ത് നടപടി ഉണ്ടായി എന്നും പ്രതികൾക്ക് നേരെ, അതായത് 59 പേർ മൊഴി നൽകിയ ഒരു സാഹചര്യത്തിൽ, ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ സിനിമാ മേഖലയിൽ നടന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമവും തൊഴിൽ പീഡനവും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നയിച്ച ഒരു സാഹചര്യത്തിൽ, കേരളത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് നടപടിയാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിന്, സിനിമാ മേഖല മാറ്റി നിർത്തട്ടെ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറ്റി നിർത്തട്ടെ, ക്രിമിനൽ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ക്രിമിനൽ കേസുകൾക്ക് നടപടിയെടുത്തിട്ടുണ്ട് എന്ന കാര്യവും സർക്കാർ വ്യക്തമാക്കണം. DGP പോലും എന്താണ് ഈ കാര്യത്തിൽ നടപടിയുമായി മുന്നോട്ട് പോകാത്തത് എന്ന കാര്യം വ്യക്തമാക്കണമെന്നും ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയ, അത് റിപ്പോർട്ടിന്റെ കാലഘട്ടത്തിൽ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയ ആളുകളുടെ പരാതിയിൽ നടപടിയെടുക്കാതിരുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടി അതിൽ അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന പൊതു താല്പര്യ ഹർജിയായിരുന്നു ഇന്ന് പ്രത്യേക ബെഞ്ച് ആദ്യം പരിഗണിച്ചത്. ആദ്യ സിറ്റിംഗിൽ ആദ്യത്തെ ഹർജിയും, അതായത് ആ പൊതു താല്പര്യ ഹർജി പരിഗണിക്കവെയാണ് സർക്കാരിന് ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പൂർണ്ണമായ രൂപം, ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണമായ രൂപം SIT യെ ഏൽപ്പിക്കാനും SIT ഇക്കാര്യത്തിൽ പഠനം നടത്തുകയും അതിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നും അടുത്ത ദിവസം, അതായത് ഒക്ടോബർ 3 അറിയിക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഈ റിപ്പോർട്ട് SIT പഠിക്കട്ടെ, അതിനുശേഷം ഇതിൽ എന്തെല്ലാം നടപടികൾ, ഇതിൽ ഏതൊക്കെ കേസുകൾക്ക് FIR ഇടാം, ഏതൊക്കെ കേസുകളിൽ നടപടിയെടുക്കാം എന്നുള്ള കാര്യത്തിലും
തീരുമാനമാക്കണം, അത് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കണം. അതേസമയം സർക്കാർ എടുത്ത കാലതാമസം എസ് ഐ ടി ഈ കാര്യത്തിൽ എടുക്കരുത്. എന്നാൽ എസ് ഐ ടി ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വത്തോടെയും വ്യക്തതയോടെയും, അതായത് കേസിൽ ക്ലാരിറ്റി വരുത്തി തന്നെ മുന്നോട്ട് പോകാനുള്ള സമയമെടുക്കാം, വേണ്ട സമയമെടുക്കാം. പക്ഷേ സർക്കാർ വരുത്തിയ ഈ അങ്ങേയറ്റം രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങിയത് ഈ 4.5 വർഷം സർക്കാർ ഇക്കാര്യത്തിൽ ചെറുവിരൽ പോലും അനക്കാതെ ഇരുന്നു. അതേസമയം സർക്കാർ നൽകിയ ന്യായീകരണം എന്താന്ന് വെച്ചാൽ ഹേമ കമ്മിറ്റിക്ക് ജസ്റ്റിസ് ഹേമ തന്നെ ഇങ്ങനെ നിർദ്ദേശിച്ചിരുന്നു, ഇത് അങ്ങേയറ്റം കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കണം. പക്ഷേ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഭരണഘടനാ അനുശാസനം എല്ലാ സ്വകാര്യതയോടും കൂടിയാണ് ഇത്തരം കേസുകൾ പരിഗണിച്ചതെന്ന് ഓർമ്മയില്ലേ എന്നും കോടതി ചോദിക്കുകയുണ്ടായി. മാത്രമല്ല എസ് ഐ ടി മാധ്യമങ്ങൾക്ക് മുൻപാകെ കാര്യങ്ങൾ വെളിപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രസ് കോൺഫറൻസ് വിളിക്കുകയോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോവുകയോ ചെയ്യരുത്. മാധ്യമങ്ങൾക്ക് നിയന്ത്രണം വരുത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾ കൃത്യമായി ഭരണഘടന അനുശാസിക്കുന്ന സ്വകാര്യത മാനിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ മാധ്യമ നിയന്ത്രണം അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന വിലക്കുകൾ മുന്നോട്ട് വെക്കേണ്ടതില്ല എന്നും ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല സോളാർ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ മാധ്യമങ്ങൾ എത്തരത്തിലാണ് സ്വയം നിയന്ത്രിച്ചത് എന്ന് വ്യക്തമാകുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങൾ മുന്നിലുള്ളപ്പോൾ ഇതിൽ മാധ്യമങ്ങൾ, അതേസമയം മാധ്യമ വിചാരണ നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് എന്നും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മാധ്യമങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിലേക്കും പോകരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കവെയാണ് അതിരൂക്ഷമായ വിമർശനം ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് നേരെ ഉണ്ടായത്. നേരത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും പറഞ്ഞ കാര്യങ്ങൾക്ക് വിപരീതമായ കാര്യം തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ്. ഇതുവരെ എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 ഡിസംബർ 31 കിട്ടിയിട്ടും ഒരു നടപടിയും എടുക്കാത്തത് എന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ന്യായീകരണം റിപ്പോർട്ട് പുറത്തു വിടരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം വിവരാവകാശ കമ്മീഷണറിൽ നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജസ്റ്റിസ് ഹേമയും ഇക്കാര്യത്തിൽ സ്വകാര്യത മാനിക്കണം എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. വിവരങ്ങൾ പുറത്തു വിടരുതെന്ന് പറഞ്ഞിരുന്നു. അതേക്കുറിച്ചുള്ള കത്തും സർക്കാരും ഹാജരാക്കിയതാണ്. പക്ഷേ ഇതെല്ലാം സർക്കാരിന്റെ വാദങ്ങളെല്ലാം വെറുതെ ആണെന്നുള്ള കാര്യമാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരാമർശത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? അവിടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് സർക്കാരിന് കഴിയുമായിരുന്നുവല്ലോ. കുറ്റകൃത്യങ്ങൾ സർക്കാർ അറിഞ്ഞതാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നടപടി വൈകിപ്പിച്ചത് എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. സ്ത്രീകൾക്ക് നേരെ ഉണ്ടായ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ഈ റിപ്പോർട്ടിൽ സർക്കാരിന് കിട്ടിയതാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നടപടി എടുക്കാതിരുന്നത്? കുറ്റകരമായ നിഷ്ക്രിയത്വം, ഇതാണ് ഹൈക്കോടതി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഇത്രയും വൈകലിനെ കുറിച്ചാണ് ഹൈക്കോടതി ഇങ്ങനെയൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. അത് അതിരൂക്ഷമായ വിമർശനം തന്നെയാണ്. ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള ഒരു വൈകൽ ഉണ്ടാകരുത് എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെല്ലാം കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടോ അതെല്ലാം പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണം എന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ, ചില വിലയിരുത്തലുകളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് സർക്കാരിന്റെ മറ്റ് ഏജൻസികൾ വഴിയായിരിക്കണം നടപ്പിലാക്കേണ്ടത്. അവിടെയും ഹൈക്കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി പ്രത്യേകമായി ഇനി ഒരു കമ്മിറ്റി രൂപീകരിക്കേണ്ടതില്ല, മറിച്ച് സർക്കാരിന്റെ ഏജൻസികൾ വഴി ഇത് നടപ്പിലാക്കണം എന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സിനിമാ നയ രൂപീകരണവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിനാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി അതും സിനിമാ നയ രൂപീകരണവും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള കാര്യവും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ കുറ്റകൃത്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സിനിമാ നയ രൂപീകരണം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉള്ളത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യവും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങൾ. മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഇന്നുണ്ടായിട്ടുണ്ട്. സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾ പഠിക്കാൻ രാജ്യത്ത് ഒരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചത് കേരളത്തിൽ മാത്രമാണെന്നുള്ള കാര്യം മുഖ്യമന്ത്രി ആവർത്തിക്കുകയായിരുന്നു. സ്ത്രീകൾ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നുണ്ട് രാജ്യത്ത്. കമ്മിറ്റിയുടെ ഭാഗമായുള്ള മറ്റ് നിയമപരമായ പരിശോധനകൾ തുടർന്നു വരികയാണെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഭാഗമായി അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നിയമപരമായ പരിശോധനകളും വരികയാണ്. എന്നാൽ ഏതൊരാൾക്കും പരാതികൾ ഉന്നയിക്കാനും അത് സംബന്ധിച്ച് ഗൗരവമായി ഇടപെടുമെന്ന് ഉറപ്പുണ്ടാക്കുന്നതിനുമുള്ള
അന്വേഷണ സംവിധാനം നാം കേരളത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെയാണ് കേരളം വേറിട്ട് നിൽക്കുന്നത്. ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ മൊഴി കൊടുത്തവരും മൊഴി കൊടുക്കാത്തവരും ആർക്കും ഉള്ള ഏതൊരു ദുരനുഭവവും ഇപ്പോൾ ഉയർത്താൻ തയ്യാറായ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പരിശോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കിട്ടുന്ന സമയത്ത് നിയമമന്ത്രിയായിരുന്ന എ കെ ബാലനും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. നിയമപരമായ തുടർ നടപടികൾ വൈകിയതിന്റെ കാരണം സർക്കാർ വ്യക്തമാക്കിയതാണെന്നാണ് എ കെ ബാലൻ പറഞ്ഞത്. മൊഴി കൊടുത്തവർ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സ്വകാര്യത ഉറപ്പുവരുത്തണമെന്ന് പരാതിക്കാർ ആവശ്യപ്പെട്ടുവെന്നും എ കെ ബാലൻ പറഞ്ഞു. നേരത്തെയുള്ള അതേ വിശദീകരണം തന്നെയാണ് എ കെ ബാലൻ ഇന്നും നൽകിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. ഇത്രയും കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ വെളിവാക്കപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ സ്വകാര്യതയാണ്. മൊഴി കൊടുത്ത ആൾക്കാർ ഒരു രൂപത്തിലും ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നും ഇത് സ്വകാര്യമായി വെക്കണമെന്നും ഇതിൻ്റെ ഭാഗമായി ഏതെങ്കിലും രൂപത്തിലുള്ള ക്രിമിനൽ നടപടികൾക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും കമ്മീഷൻ മുമ്പാകെ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കമ്മിറ്റി ഹേമ കമ്മിറ്റി ഗവൺമെൻറ്റിനൊരു കത്ത് കൊടുത്തത്. ആ കത്തിൽ സൂചിപ്പിച്ചത് ഇത് സ്വകാര്യമായി വെക്കണം, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികൾ ക്രിമിനൽ നടപടികൾ വ്യക്തിപരമായി ഉന്നയിച്ച ആൾക്കാർക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തി തുടർ നടപടികളിലേക്ക് പോകുന്നതിന് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള നിയമപ്രശ്നം നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് എ കെ ബാലൻ ആവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ സമയത്ത് പുറത്തുവിടാൻ കഴിയാതിരുന്നത് എന്ന്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തി വയ്ക്കുകയായിരുന്നു എന്ന കാര്യം ഇപ്പോൾ ബോധ്യമായി എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. ഹൈക്കോടതിയുടെ പരാമർശങ്ങൾക്ക് എങ്ങനെയാണ് സർക്കാരിന് മറുപടി പറയാൻ പറ്റുക എന്നും സുധാകരൻ ചോദിച്ചു. സ്വാഭാവികമല്ലേ, 4.5 വർഷം ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് ഒരക്ഷരം മിണ്ടാതെ പെട്ടിക്കകത്ത് കാത്തുസൂക്ഷിച്ച് ഈ കൊലയാളികൾക്കും ഈ കുറ്റക്കാർക്കുമൊക്കെ സംരക്ഷണം നൽകിയൊരു സർക്കാരാണ് ഈ സർക്കാർ. മറ്റ് ആളുകൾ വന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴല്ലേ അവർ ഈ കേസെടുക്കാൻ നിന്നത്. എന്താ ഹേമ റിപ്പോർട്ട്? എന്താ ആ റിപ്പോർട്ടിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്? മുഴുവൻ ഈ രാജ്യത്തെ സ്ത്രീകളുടെ അവകാശങ്ങളും അധികാരങ്ങളും അഭിമാനങ്ങളും നഷ്ടപ്പെടുത്തിയ ഒരു ഭരണത്തിന്റെ ചിത്രമാണ്. എന്ത് ചെയ്തു സർക്കാർ? എന്ത് ചെയ്തു? ഞാൻ പറയുന്നത് ഹേമ റിപ്പോർട്ട് മാത്രം വേണ്ട, ഇവിടെ നാട്ടിൽ നടക്കുന്ന മറ്റ് ഒരുപാട് വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടിയ കഥയതാ ഒന്ന് പറഞ്ഞു. നിങ്ങൾ ഇടതുപക്ഷ സർക്കാരിന്റെ മുമ്പിൽ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുത്ത ഏതെങ്കിലും ഒരു സംഭവം, നമ്മുടെ നാട്ടിൽ 6 വയസ്സുള്ള കുട്ടികളെ ബലാത്സംഗം ചെയ്ത് ഞെക്കിക്കൊന്ന് തൂക്കിക്കട്ടിയില്ലേ? എന്ത് ചെയ്തു സർക്കാർ? ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, എന്ത് ചെയ്തു സർക്കാർ? അതുകൊണ്ട് പെൺകുട്ടികളും സ്ത്രീകൾക്കുമെതിരെയുള്ള ഈ അതിക്രമത്തെ അതിജീവിക്കാനുള്ള ഒരു മനസ്സും ഈ ഇടതുപക്ഷ സർക്കാരിനില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് അതിന് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അതിനകത്ത് ഇടപെട്ടിരിക്കുന്നവർ ഈ ഹേമ റിപ്പോർട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇവർ അതിനകത്ത് ഏറ്റവും കൂടുതൽ CPM അനുകൂല ആളുകളാണ്. CPM അനുകൂല ആളുകളെ രക്ഷിക്കാനാണ് ഇവരുടെ മാർഗം. പ്രതിപക്ഷം ഇത് ആയുധമാക്കുകയാണ്. ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ പൂർണ്ണമായിട്ടും സർക്കാരിനെതിരായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മറ്റു വാർത്തകൾ കൂടി നോക്കാം. ADGP വിഷയത്തിൽ ഇപ്പോഴും മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. നാളെ LDF യോഗം ചേരാൻ പോവുകയാണ്. CPI ഇപ്പോൾ തന്നെ പരസ്യമായ നിലപാട് എടുത്തുകഴിഞ്ഞു. എന്തിനാണ് ADGP MR അജിത് കുമാർ RSS നേതാക്കളെ സന്ദർശിച്ചത്? ഇക്കാര്യത്തിൽ നിലപാട് അറിയണമെന്ന് ഇന്നും ബിനോയ് വിശ്വം പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെയാണ് AN ഷംസീറിനെ പോലെയുള്ള
നേതാക്കൾ, പ്രത്യേകിച്ച് സ്പീക്കർ എ എൻ ഷംസീർ RSS അനുകൂല പ്രസ്താവന നടത്തിയത്, ഇതും LDFൽ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചും CPI പരസ്യമായ ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണമായിരുന്നു എന്നും ഇന്ന് ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടിരുന്നു. ആദ്യം ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം കേൾക്കാം. അത് ADGP വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അറിയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണമാണ്, അത് കേൾക്കാം. കേരളത്തിലെ ADGP RSS മേധാവികളുമായിട്ട് ഊഴം വെച്ച് പോയി കണ്ട് സംസാരിക്കാൻ എന്താണ് കാര്യമുള്ളത്? എന്താ വിഷയം? അതുകൊണ്ട് ക്രമസമാധാന ചുമതല ADGP ഊഴം വെച്ച് RSS മേധാവികളെ പോയി കാണുന്നു. ആ കൂടിക്കാഴ്ചയുടെ പൊരുളെന്താണ്? അതറിയാൻ അവകാശമുണ്ട്. അക്കാര്യം CPI പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. അതെപ്പോഴും പറയേണ്ട കാര്യമില്ല. LDFന്റെ യോഗത്തിലെ കാര്യം ഇവിടെ അല്ലല്ലോ പറയേണ്ടത്. LDFിലല്ലേ അവിടെ പറഞ്ഞോളാം. ഞങ്ങള് പറഞ്ഞു കഴിഞ്ഞല്ലോ. സംസ്ഥാനത്തിലുള്ള ആ പ്രസ്താവന ഒഴിവാക്കേണ്ടത്, ആ പ്രസ്താവന ഒരുപാട് ഒഴിവാക്കാൻ. കേരളത്തിലെ ADGP RSS മേധാവികളുമായിട്ട് ഊഴം വെച്ച് പോയി കണ്ട് സംസാരിക്കാൻ എന്താണ് കാര്യമുള്ളത്? എന്താ വിഷയം? അതുകൊണ്ട് ക്രമസമാധാന ചുമതല ADGP ഊഴം വെച്ച് RSS മേധാവികളെ പോയി കാണുന്നു. ആ കൂടിക്കാഴ്ചയുടെ പൊരുളെന്താണ്? അതറിയാൻ അവകാശമുണ്ട്. അക്കാര്യം CPI പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. അതെപ്പോഴും പറയേണ്ട കാര്യമില്ല. നാളെയാണ് LDF യോഗം ചേരാൻ പോകുന്നത്. മുഖ്യമന്ത്രി മൗനം വെടിയുമോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, മുഖ്യമന്ത്രി ഇന്ന് ചിലപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയേക്കാം എന്നുണ്ടായിരുന്നുവല്ലോ, അതിലെന്തെങ്കിലും സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ CPI എന്തായാലും നാളത്തെ യോഗത്തിൽ ADGP വിഷയം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. തീർച്ചയായിട്ടും ADGP അനിൽകുമാറിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ മുന്നണിക്കുള്ളിൽ മാത്രമല്ല CPMനുള്ളിലും വലിയ അമർഷം പുകയുകയാണ്. ഇന്നലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു അതൃപ്തി പരസ്യമാക്കിയിരുന്നു. അല്പസമയം മുമ്പ് നമ്മൾ അദ്ദേഹത്തോട് ഇക്കാര്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളൂ, അന്വേഷണം നടക്കുകയാണല്ലോ, നടക്കട്ടെ. അപ്പോൾ അന്വേഷണം കഴിഞ്ഞ ശേഷം മാത്രമേ നടപടി ഉണ്ടാകുമെന്നുള്ള ചോദ്യത്തിന് ഞാനത് തീർപ്പ് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. RJD ഇടതുമുന്നിലെ ഘടകകക്ഷികളിലൊന്ന് ഇന്നലെ വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അജിത് കുമാറിനെ മാറ്റണം. AYF ഗൈഡ്പസന് മുമ്പ് അവരുടെ ഇന്നലെ അവരുടെ സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ വലിയ വിമർശനമാണ് ADGP വിഷയത്തിൽ ഉണ്ടായത്. പൂരം കലക്കിയ ADGP എന്തുകൊണ്ട് സംരക്ഷിച്ച ചോദ്യം ഇന്ന് അവർ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. വാർത്താ സമ്മേളനം നടത്തി ആ കാര്യം പറഞ്ഞിരിക്കുന്നു. CPMലും CPIയിലും RJDയിലും എല്ലാം ഇത്തരത്തിൽ വലിയ അമർഷം ADGP അജിത് കുമാർ തുടരുന്നതിനെതിരെ ഉണ്ടാകുമ്പോഴും മുഖ്യമന്ത്രി ഇതുവരെയും ആ നിലപാട് വ്യക്തമാക്കുന്നില്ല. എന്തുകൊണ്ട് ADGP സംരക്ഷിക്കുന്നു, എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? അത് RSSനെ കണ്ട കാര്യത്തിൽ മാത്രമല്ല, RSS നേതാക്കളെ കണ്ട കാര്യത്തിൽ മാത്രമല്ല, PV ഉയർത്തിയ ഗുരുതരമായ ആരോപണങ്ങളുടെ പേരിലും നേരത്തെ തന്നെ ADGP നടപടി വേണമെന്ന ആവശ്യമാണ് മുന്നണിയിലും പ്രതിപക്ഷത്തുമൊക്കെ ഉയരുന്നത്. അപ്പോഴും മുഖ്യമന്ത്രി അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം ഈ കാര്യം നിലപാട് വ്യക്തമാക്കുന്നില്ല, മൗനം തുടരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന് സാധ്യത കുറവാണ്. കാരണം വൈകിട്ട് അദ്ദേഹം CPMന്റെ കോവളം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആ യോഗത്തിൽ പങ്കെടുക്കും. നാളെയാണ് ഇനി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന് സാധ്യതയുള്ളത്. പക്ഷേ നാളെ ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ രൂക്ഷമായ വിമർശനം CPI അടക്കമുള്ള ഒരു വിഷയത്തിൽ ഉന്നയിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. ശരി ശരി, അരുൺ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്തിനെ വിവാഹത്തിന് നാല് ദിവസം മുമ്പാണ് വിഷ്ണുജിത്തിനെ കാണാതായത്. വിവാഹത്തിന് കുറച്ച് പണം സംഘടിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയ വിഷ്ണുജിത്തിനെ ഇപ്പോൾ കാണാതായിട്ട് 6 ദിവസമായി. വിഷ്ണുജിത്തിനെ കണ്ടെത്തി എന്ന വാർത്ത വന്നിരിക്കുകയാണ്. ഊട്ടിയിൽ നിന്നാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി അനുമോദ് ചേരുകയാണ്. അനുമോദ്, നേരത്തെ ലൊക്കേഷൻ കിട്ടിയിരുന്നു, മൊബൈൽ ടവർ ലൊക്കേഷൻ കിട്ടിയിരുന്നു, അത് കൂനൂരിൽ നിന്നായിരുന്നു. അപ്പോൾ ഊട്ടിയിലുണ്ട് എന്ന ബോധ്യമായതിനെ തുടർന്ന് പോലീസ് സംഘം അങ്ങോട്ട് പോയപ്പോൾ അവിടെ വെച്ച് കണ്ടെത്തുകയായിരുന്നു. എന്താണ് അപ്ഡേറ്റ് ഉള്ളത്? തീർച്ചയായും ഇന്നലെ രാത്രിയാണ് ഊട്ടിക്കടുത്ത് കൂനൂരിൽ നിന്നും വിഷ്ണുജിത്തിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചത്. അരമണിക്കൂറോളം വിഷ്ണുജിത്തിന്റെ ഫോൺ ഓൺ ആയിരുന്നു.
അപ്പോൾ തന്നെ ടവർ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചു. അതിൽ അത് പ്രകാരം പോലീസ് സംഘം അവിടേക്ക് നീങ്ങുകയും അല്പസമയങ്ങൾക്ക് മുൻപ് കൃഷ്ണവീത്തിനെ ലൊക്കേറ്റ് ചെയ്ത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറം DYSP നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. എപ്പോഴേക്ക് കൃഷ്ണവീത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിലൊക്കെ കുറച്ചുകൂടി സമയത്തിന് ശേഷം മാത്രമേ നമുക്ക് വ്യക്തത കൈവരുകയുള്ളൂ. എന്നാലും സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നാണ് കൃഷ്ണവീത്ത് ഈ ഒരു സമയത്ത് ഇവിടെ നിന്ന് വിട്ടുനിന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. മറ്റ് ദുരൂഹതകൾ ഇതിലില്ല എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നുണ്ടെങ്കിലും കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം വിവാഹത്തിന്റെ 4 ദിവസം മുൻപ് കാണാതായ വിഷ്ണുജീത്ത് വിവാഹത്തിന് സമയത്ത് പോലും ഇവിടെ എത്തിയിരുന്നില്ല. എന്നാലും ആള് സുരക്ഷിതരാണ്, ആള് ഊട്ടി കൂനൂർ ഭാഗത്തുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് സംഘത്തിന്റെ കൂടെയാണോ വിഷ്ണുജീത്ത് ഉള്ളത്? എന്താണ് പോലീസ് എന്തെങ്കിലും ഔദ്യോഗികമായിട്ട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടോ? SP അങ്ങോട്ട് SP ഇതേ കുറിച്ച് എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? ഔദ്യോഗികമായിട്ട് പോലീസിന്റെ ഒരു സ്ഥിരീകരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ കണ്ടെത്തിയെന്ന വാർത്ത മാത്രമാണ് നമുക്ക് സ്ഥിരീകരിക്കാനും കഴിയുന്നത്. ഇനി വിഷ്ണുജീത്തിന് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മൊഴി എടുക്കേണ്ടതുണ്ട്. മറ്റ് വൈദ്യ പരിശോധനകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ, കാരണം ഇത്ര ദിവസമായി വിട്ടു നിൽക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള നടപടികൾ എന്തെങ്കിലും പൂർത്തിയാക്കേണ്ടത്. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തെ കുടുംബത്തിലേക്ക് എത്തിക്കുക. കാരണം മിസ്സിംഗ് കേസ്, പോലീസ് കാണാതായ കേസ് രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ അതുപ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അദ്ദേഹത്തെ കുടുംബത്തിന് കൈമാറുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ കാരണം പോയി എന്നുള്ളതാണോ ഇപ്പോഴും പറയുന്നത്? വിവാഹത്തിന് കുറച്ച് പണം വേണം, അത് സംഘടിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണല്ലോ പോയത്. പിന്നെ ഈ മൊബൈൽ ഫോൺ ഒരു തവണ ഓണായി, പക്ഷെ അത് ആരോ എടുത്തു, പക്ഷെ അത് വിഷ്ണുജീത്ത് അല്ല എന്നാണല്ലോ അന്നേരം കുടുംബം പറഞ്ഞത്, അല്ലെ? കൂട്ടുകാരൻ ആണ് അറ്റൻഡ് ചെയ്തത്, അങ്ങനെ ആ രീതിയിലല്ലായിരുന്നോ? അത് അതൊരു സ്ഥിരീകരിക്കാത്ത വിവരമാണ്. കാരണം അത് വീട്ടുകാർക്ക് മാറിയതാണ് എന്നാണ് പോലീസ് പറയുന്നത്. എല്ലാവരും ഒരേ സമയത്ത് ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് ശ്രമിച്ചപ്പോൾ കോൾ ശരത്തിന്റെ നമ്പറിലേക്ക് പോയതാണ് എന്നാണ് പോലീസും വീട്ടുകാരും പറയുന്നത്. ഒരു തവണ ഫോണിൽ സംസാരിച്ചു, പക്ഷേ പിന്നീട് വിളിച്ചപ്പോൾ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പക്ഷേ അതിന് മുൻപ് ഡയൽ ചെയ്ത നമ്പറിലേക്ക് പിന്നെ കോള് പോയതാണ് എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഈ ഒരു തിരോധാനത്തിന് പിന്നിലെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എന്താണെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് കുറെ കൂടി നമുക്ക് സമയത്തിനുള്ളിൽ ഇതിന്റെ ഒരു വ്യക്തമായ ചിത്രം ലഭിക്കും എന്ന് വേണം കരുതാൻ. കാരണം അദ്ദേഹത്തിന് മൊഴി എടുത്ത് മറ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. നമ്മൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വാർത്ത വന്നിരിക്കുകയാണ്, വിഷ്ണുജിത്തിനെ കഴിഞ്ഞ ദിവസമാണ്, ഈ മാസം 4-ാം തീയതിയാണ് വിഷ്ണുജിത്തിനെ കാണാതായത്. വിവാഹത്തിന് 4 ദിവസം മുൻപാണ് വിഷ്ണുജിത്തിനെ കാണാതായത്. ഇപ്പോൾ കാണാതായിട്ട് 6 ദിവസമായി. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് സംഘം അന്വേഷിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് മൊബൈൽ ടവർ ലൊക്കേഷൻ കുനൂരിൽ നിന്ന് കിട്ടിയത്. ഊട്ടിയിൽ ഉണ്ട് എന്നുള്ള സംശയത്തെ തുടർന്നാണ് പോലീസ് സംഘം അങ്ങോട്ട് പോയത്. ഇപ്പോൾ പോലീസ് സംഘത്തോടൊപ്പം ഊട്ടിയിൽ വിഷ്ണുജിത്ത് ഉണ്ട്. ശുഭവാർത്തയാണ് വന്നിരിക്കുന്നത്. വിഷ്ണുജിത്ത് എവിടെ എന്നുള്ള ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിരിക്കുകയാണ്. വൈകാതെ തന്നെ വിഷ്ണുജിത്തിനെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ADGP അന്വേഷണ വിഷയത്തിൽ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതുവരെ ഇക്കാര്യത്തിൽ മിണ്ടിയിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞത് ADGP അന്വേഷണം നടക്കുകയാണ്, അത് നടക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അല്ല, ഇവിടെ അന്വേഷണം നിശ്ചയിച്ചിരിക്കുകയാണല്ലോ. ഞാനിപ്പോ അതിൽ അവസാന വാക്കൊന്നും പറഞ്ഞിട്ടില്ല. അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫലപ്രദമായിട്ട് അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണോ കണ്ടെത്തുന്നത് അതിനടിസ്ഥാനപ്പെടുത്തിയുടെ ആവശ്യമായ നിലപാട് സ്വീകരിക്കും. സ്പീക്കർ എ എൻ ഷംസീറിന്റെ RSS പറ്റി പറഞ്ഞു RSS അവരോട്. RSSനെ കുറിച്ച് കഴിഞ്ഞ ദിവസം സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞ പ്രസ്താവന, അത് CPI ഇഷ്ടപ്പെട്ടിട്ടില്ല. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ പ്രസ്താവന ശരിയായില്ല എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് MB രാജേഷിനോടും ഇതേക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ADGP RSS നേതാക്കളെ കണ്ട വിഷയത്തിൽ ഇടതുപക്ഷം അത് ഒരുപാട് തവണ പറഞ്ഞത് ശരിയല്ല. പക്ഷേ ധനമന്ത്രി പറയുന്നത് സ്വാഭാവിക കൂടിക്കാഴ്ചയാണെന്ന് അത്ര അഭിപ്രായ വ്യത്യാസമുണ്ടോ? ADGP RSS നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് NCP മുന്നണി യോഗത്തിൽ നിലപാട് അറിയിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഈ വിഷയത്തിലുള്ള NCPയുടെ നിലപാടിനെക്കുറിച്ച് പുറത്തു പറയേണ്ട കാര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. LDF ചർച്ച ചെയ്യേണ്ടതാണ്. LDF മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളുമായല്ല പങ്കുവെക്കേണ്ടത്, ഇത്തരം സംഘടനാ സംവിധാനത്തിലൂടെയാണ് പങ്കുവെക്കേണ്ടത്. അത് ഞങ്ങളെ അഭിപ്രായം കൃത്യമായിട്ട് പറയേണ്ട സ്ഥലത്ത് പറയുന്നതാണ്. അത് മാധ്യമങ്ങളെ അറിയിച്ച് പബ്ലിസിറ്റി നേടി കയ്യടി നേടി പറയേണ്ട ഒരു കാര്യമല്ല. ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ മുന്നണി സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഞങ്ങൾ. അവിടെ
വരുന്ന അജണ്ടക്കനുസരിച്ച് ഞങ്ങളുടെ അഭിപ്രായം കൃത്യമായ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. ഇതും ചർച്ചാ വിഷയമാകുമ്പോൾ ഞങ്ങളുടെ നിലപാട് അവിടെ വ്യക്തമാക്കും. എ ഡി ജി പിക്കെതിരെയുള്ള ആരോപണത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് എ ഐ വൈ എഫ്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് എ ഐ വൈ എഫ് ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോനാണ് ഇങ്ങനെ പ്രതികരിച്ചത്. എ ഡി ജി പിയെ മാറ്റി നിർത്തി സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് എ ഐ വൈ എഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആർ എസ് എസിനെ അനുകൂലിച്ചുള്ള സി പി എം നേതാക്കളുടെ പ്രസ്താവന പിൻവലിക്കണമെന്നും എ ഐ വൈ എഫ് ആവശ്യപ്പെട്ടു. പൗരനല്ല, ഒരു എം എൽ എ നിലയിൽ, ഒരു ഭരണകക്ഷി എം എൽ എ നിലയിൽ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ അൻവർ ഉന്നയിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും എം എൽ എ നിലയിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ ഗൌരവമുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ വിഷയങ്ങൾ ഗൌരവമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ എ ഡി ജി പിയെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എ വി എഫ് മുഖ്യമന്ത്രിക്ക് കത്തയക്കുമുണ്ടായി. ഞങ്ങൾ ആ കത്ത് അയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. എ ഡി ജി പിയെ മാറ്റി നിർത്തി, ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരാതി ഗൌരവമായി അന്വേഷിക്കണം എന്നുള്ളതാണ്. പി ശശി ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനകത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ മാറ്റി നിർത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. മുന്നണിക്ക് അകത്തുനിന്ന് പോലും ശക്തമായ വിമർശനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തുവാനുള്ള സാധ്യത കൂടുകയാണ്. ലോ ആൻഡ് ഓർഡർ പദവിയിൽ നിന്ന്, ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ശക്തമാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എന്തെങ്കിലും ഒരു നടപടി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉണ്ടാകുമെന്ന സൂചന ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 5 ദിവസമായി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ്. അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പി വി അൻവർ അടക്കം ആവശ്യപ്പെടുന്നു. സാധാരണ പ്രതിപക്ഷത്തു നിന്നാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ സർക്കാർ നേരിടേണ്ടി വരുന്നതെങ്കിൽ ഭരണപക്ഷത്തു നിന്ന് തന്നെ ഇങ്ങനെ ആവശ്യം ഉയർന്നു വരികയാണ്. മാത്രമല്ല രാഷ്ട്രീയമായി കൂടി മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ എത്തി നിൽക്കുകയും ചെയ്യുന്നു. 2 RSS നേതാക്കളുമായി എം ആർ അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച അത് എന്തിനായിരുന്നു എന്നത് ഇതുവരെ കൃത്യമായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സൗഹൃദ സന്ദർശനമായിരുന്നു എന്ന് എം ആർ അജിത് കുമാർ പറയുമ്പോൾ മുൻപ് സെൻകുമാറിനെ വിമർശിച്ചിട്ടുള്ള മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് അജിത് കുമാറിനെ സംരക്ഷിക്കാൻ കഴിയുന്നത് എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ അജിത് കുമാറാണെന്നും അത് അന്വേഷിക്കണമെന്നും സി പി ഐ ആവശ്യപ്പെടുന്നു. അടുത്ത ദിവസം മുന്നണി യോഗം ചേരാനിരിക്കെ സി പി ഐയുടെ ആവശ്യം അതും വലിയ വെല്ലുവിളിയായി തന്നെയാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ളത്. സി പി എമ്മിലും എല്ലാ നേതാക്കളും അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടല്ല എടുത്തിട്ടുള്ളത്. എം വി ഗോവിന്ദന്റെ അടക്കം, എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ അടക്കം പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ അന്വേഷണം വേണം എന്ന കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്ന പ്രതീതിയാണ് പൊതുവിലുള്ളത്. ഡി ജി പിക്കും അജിത് കുമാറിൻ്റെ നടപടികളിൽ നേരത്തെ നീരസമുണ്ടായിരുന്നു. പോലീസ് ആസ്ഥാനം അറിയാതെ ഉത്തരവുകൾ പുറത്തിറക്കുന്ന രീതിയുണ്ടായിരുന്നു, അത് തിരുത്തേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണത്തിനാണ് ഡി ജി പിയും ആഗ്രഹിക്കുന്നതെന്ന വിവരമാണ് പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പി വി അൻവർ എഴുതി കൊടുത്തിട്ടുള്ള കാര്യങ്ങളിലാണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. ഡി ജി പി നേതൃത്വം നൽകുന്ന 5-അംഗ സംഘത്തിൻ്റെ അന്വേഷണം ഇപ്പോൾ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രത്യേകിച്ചൊരു അന്വേഷണം നടക്കുന്നുവെന്ന വിവരവുമില്ല. സി വിനോദിനൊപ്പം വി വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക്. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറും എന്നുള്ളത് മാധ്യമങ്ങളുടെ ചർച്ച മാത്രമാണെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ. പാർട്ടി പ്രവർത്തനത്തിൽ മാത്രം സജീവമാകും എന്ന് പറഞ്ഞത് മറ്റൊരു സാഹചര്യത്തിലാണ്. ഇപ്പോൾ അതിന് പ്രസക്തിയില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇനിയും ചർച്ച ചെയ്യൂ, ഇവിടെ തന്നെ ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു. വാർത്ത കൊടുത്തിട്ടൊക്കെ അറിയാം. തോമസ് കെ തോമസ് ഒന്നും പറഞ്ഞില്ല, ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. അങ്ങ് നേരത്തെ വ്യക്തമാക്കുകയുണ്ടായിരുന്നു. എന്തായിട്ട് അങ്ങനെ ഒരു ചർച്ച ഉൾപ്പെടെ രാജിവെച്ചുകൊണ്ട് പാർട്ടി ഞാൻ അല്ല, അത് വേറൊരു കോൺടസ്റ്റ് പറഞ്ഞതാണ്. കാരണം എനിക്ക് ഇനി കൂടുതൽ പാർട്ടി പ്രവർത്തനത്തിലാണ് താല്പര്യമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ കാര്യമാണ്. പക്ഷെ ഇത് നിങ്ങൾ ഉണ്ടാക്കിയ വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രചരണങ്ങളാണ്. ഇനിയെങ്കിലും ഏതായാലും ഇത്ര ദിവസം നിങ്ങൾ ഒരു മാസമായില്ലേ നിങ്ങളിങ്ങനെ പ്രചരണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഞാനിങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പ്രചരണം കൊടുത്തുകൊണ്ടേയിരിക്കും, ഞാനിങ്ങനെ നിൽക്കുകയും ചെയ്യും. സംഘ് പരിവാറിനെ വിമർശിച്ച് മുഖ്യമന്ത്രി. സംഘ് പരിവാറിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സംഘ് പരിവാറിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് കേരളത്തിന് ഒന്നും ലഭിക്കാത്ത ബജറ്റായിട്ടാണ് മാറിയത്. എയിംസ് അടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ ദീർഘകാലമായി
ഉയർത്തുന്നുണ്ടെങ്കിലും ഒന്നും പരിഹരിക്കപ്പെട്ടില്ല. പി കെ ശശിക്കെതിരെ ഗുരുതര പരാമർശവുമായി എം വി ഗോവിന്ദൻ. പി കെ ശശി ചെയ്തത് നീചമായ പ്രവൃത്തിയാണ്. സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല, സി പി എം ജില്ലാ സെക്രട്ടറിയെ മദ്യക്കേസിലും സ്ത്രീ പീഡന കേസിലും പ്രതിയാക്കാൻ ശ്രമിച്ചു എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയെ പണമുണ്ടാക്കാനുള്ള ഉപാധിയായി മാത്രം ഉപയോഗിച്ചുവെന്നും ഇതിന്റെ തെളിവുകൾ പാർട്ടിക്ക് കിട്ടിയെന്നും സി പി എം പാലക്കാട് മേഖലാ റിപ്പോർട്ടിംഗിലാണ് എം വി ഗോവിന്ദന്റെ പരാമർശം. എസ് വിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പി കെ ശശിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് മേഖലാ സെക്രട്ടറിയേറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് പി കെ ശശി നിലവിലുള്ള സി പി എം ജില്ലാ സെക്രട്ടറി, പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ ഇ എൻ സുരേഷ് ബാബുവിനെ ലൈംഗിക പീഡന കേസിൽ കൊടുക്കാൻ ശ്രമം നടത്തി. ഒപ്പം തന്നെ ചിറ്റൂരിലെ സ്പിരിറ്റ് കടത്തുമായുള്ള അദ്ദേഹത്തെ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഒരു മാധ്യമപ്രവർത്തകൻ വഴി ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന, ദേശീയ തലത്തിൽ നിരവധി സ്ട്രിംഗ് ഓപ്പറേഷനുകളും മറ്റും നടത്തിയിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനെ പി കെ ശശി പോയി കാണുകയും മാധ്യമപ്രവർത്തകൻ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി പാർട്ടി ഘടകവുമായി ബന്ധപ്പെട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ മേഖലാ റിപ്പോർട്ടിങ്ങിൽ പങ്കെടുത്ത് മേഖലാ റിപ്പോർട്ടിങ്ങിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായും എം വി ഗോവിന്ദൻ തന്നെയാണ് ഇയാൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് പി കെ ശശിക്കെതിരെ ശശി ചെയ്യുന്നത് വളരെ നീചമായ പ്രവൃത്തിയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു, പാർട്ടിയിലെ മുതിർന്ന ഒരു പ്രവർത്തകനായതുകൊണ്ട് മുതിർന്ന ഒരു നേതാവായതുകൊണ്ട് മാത്രമാണ് പി കെ ശശിക്കെതിരെ ഇപ്പോൾ ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്കറിയാം ഇന്ന് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇപ്പോഴും പാലക്കാട് ഡി സിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശശി അതുപോലെ തന്നെ ശശിക്കെതിരെ നിരവധി സാമ്പത്തിക ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പാർട്ടിക്ക് അകത്ത് തന്നെ വലിയ ചർച്ചയായിരുന്നു. അതായത് സഹകരണ സ്ഥാപനത്തിൽ ഫണ്ട് ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമക്കേടുകൾ ആണ് പ്രധാനമായും ശശിക്കെതിരെ ഉയർന്നിരുന്നത്. ഒപ്പം തന്നെ മുമ്പ് ശശി DYFI നേതാവ്, വനിതാ നേതാവിന് നേരെയുള്ള ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുണ്ടായിരുന്നു. അന്ന് ശശിയെ, പി കെ ശശിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു പാർട്ടിയിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് എ കെ ബാലൻ നൽകിയിരിക്കുന്ന റിപ്പോർട്ടും എ കെ ബാലനും ശ്രീമതിയും അടങ്ങിയിരിക്കുന്ന പാർട്ടിയിലെ അന്വേഷണ റിപ്പോർട്ടെല്ലാം തന്നെ ശശിക്ക് അനുകൂലമായിരുന്നു. എന്നാൽ കാലം മാറിയിരിക്കുന്നു. ശശിയെ ഇപ്പോൾ പാർട്ടിക്ക് അകത്ത് ആർക്കും വേണ്ട. പ്രത്യേകിച്ച് പാലക്കാട് ശശിയെ ഇങ്ങനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളൊരു നീക്കം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പക്ഷേ ശശിയെ തൽക്കാലത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ് പാർട്ടിക്കുള്ളത്. പക്ഷേ ശശി പാർട്ടിയിൽ നിന്ന് രാജിവെക്കും. നിലവിലിപ്പോൾ കെ ടി ഡി സി ചെയർമാനും അതുപോലെ തന്നെ ചെയർമാൻഷിപ്പും ഒപ്പം തന്നെ സി ഐ ടിയുവിന്റെ ജില്ലാ പ്രസിഡന്റ് ചുമതലയുമാണ്. ഇതിൽ നിന്നുകൂടി ശശിയെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലായിരിക്കും ശശി ഒരുപക്ഷെ പാർട്ടി വിട്ടേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഏത് തരത്തിൽ ശശിയെ കൈകാര്യം ചെയ്യാൻ കഴിയും, ഒരുപക്ഷെ ശശിയെ പുറത്താക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പൂർണ്ണമായും ശശി ഇപ്പോൾ പാർട്ടിയിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞൊരു സാഹചര്യത്തിൽ പുറത്താക്കേണ്ട ഒരു എന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരിക്കും എത്തിച്ചേരുക. എങ്കിൽ ശശി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ്. കാരണം മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ശശിക്ക് മണ്ണാർക്കാട് മേഖലയിൽ ഒരു പാർട്ടി ബെൽറ്റിൽ വലിയ സ്വാധീനമുണ്ട്, അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമോ, അല്ലെങ്കിൽ എന്ത് നിലപാടാണ് ശശി സ്വീകരിക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. പാലക്കാട് നിന്ന് എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. പാർട്ടി ഉണ്ടെങ്കിലേ നേതാക്കൾ ഉള്ളൂവെന്ന് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു. പി കെ ശശിക്കെതിരെയുള്ള നടപടികൾ പുറത്തു പറയേണ്ട ആവശ്യമില്ല, പാർട്ടിക്കകത്തെ കാര്യങ്ങൾ പത്രക്കാരുമായി പങ്കുവെക്കേണ്ടെന്നും സുരേഷ് ബാബു പറഞ്ഞു. പി കെ ശശിക്കെതിരായ എം വി ഗോവിന്ദന്റെ വിമർശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ജില്ലാ സെക്രട്ടറിയുടെ ഈ പ്രതികരണം. കഴിഞ്ഞ തവണ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, പാർട്ടി ഉണ്ടെങ്കിലേ നേതാക്കൾ ഉള്ളൂവെന്ന്. അതിലിപ്പോ യാതൊരു വിധത്തിലുള്ള സംശയമില്ല, ഒരു വസ്തുതയാണ് ഞാൻ പറഞ്ഞത്. പിന്നെപ്പോ ഈ നടപടിയുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഞങ്ങളെ ഈ അന്വേഷണ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും നിഗമനങ്ങളിലേക്കൊന്നും ആ ഉള്ളടക്കത്തിലേക്ക് ഞങ്ങൾ പോകേണ്ട കാര്യമില്ല, നിങ്ങളോട് പങ്കുവെക്കേണ്ട കാര്യമില്ല. അപ്പം അത് എന്താണ് എന്നുള്ളത് ഇപ്പോഴും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ടൊരു നടപടി എന്നുള്ളതല്ല നിങ്ങളിതിൽ കാണേണ്ടത്. ഞങ്ങളുടെ പാർട്ടിയിൽ ഏത് സമയത്ത് ഒരു പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സഖാക്കൾക്ക് പെശുക വന്നാലും അതാത് സമയത്തിൽ പരിശോധിക്കുന്ന ഈ രാജ്യത്തെ ഏക പാർട്ടി CPIM ആണ്, മറ്റൊരു പാർട്ടിക്കും അങ്ങനെ കഴിയില്ല. അതുകൊണ്ട് സമ്മേളനത്തിന് മുന്നോടിയായി ഒരു സഖാവിനെ നടപടിയെടുത്തു എന്നുള്ള വ്യാഖ്യാനം ഒന്നും നിങ്ങളിത് കൊടുക്കേണ്ട കാര്യമില്ല.
സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ നടക്കുന്ന പ്രതിപക്ഷ നേതാവ് ആദ്യം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ സിമി റോസ്ബൽ ജോണിന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകട്ടെയെന്ന് എ കെ ബാലൻ. കർണാടക ഉപമുഖ്യമന്ത്രിയിൽ നിന്ന് വി ഡി സതീശൻ 4 കോടി വാങ്ങിയതിന്റെ കണക്കടക്കം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകിയിട്ടില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു പോയ അല്ല കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരു ഐ സി സി മെമ്പർ ഉണ്ടല്ലോ, ഏതാ സിമി റോസ്ബൽ ജോൺ, അവർ പറഞ്ഞ കാര്യം കർണാടക ഉപമുഖ്യമന്ത്രിയിൽ നിന്ന് എത്ര കോടിയാണ് വാങ്ങിയെന്ന് പറഞ്ഞേ? എത്ര കോടിയാണ് പറഞ്ഞേ? 4 കോടിയോ 16 കോടിയോ? ഒരിക്കലും 4 കോടി ഇല്ലേ? ആരാ നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നോക്കാൻ വേണ്ടിയില്ല. 4 കോടി രൂപ ഉപമുഖ്യമന്ത്രിയിൽ നിന്ന് ആര് വാങ്ങിയെന്നാ പറഞ്ഞേ? ആര് വാങ്ങിയെന്നാ പറഞ്ഞേ? ആരാ പറ? പ്രതിപക്ഷ നേതാവ് വാങ്ങിയെന്നല്ലേ പറഞ്ഞ്? അതിൻ്റെ കണക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അത് ഒരു മുൻ എ ഐ സി സി മെമ്പറും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അല്ലേ? അതിന് മറുപടി പറഞ്ഞിട്ടേ ഇല്ലല്ലോ. അപ്പം അതിനൊക്കെ മറുപടി പറഞ്ഞതിന് ശേഷം ഈ ഈ ഇപ്പോൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ താമസിക്കുന്നില്ല. കാരണം ഞങ്ങളെടുക്കുക നല്ല ഇൻസ്റ്റന്റ് മറുപടി ഇക്കാര്യത്തിലുണ്ട്. ചാണ്ടി ഉമ്മൻ കേന്ദ്ര അഭിഭാഷക പാനലിൽ വന്നതിനെ ന്യായീകരിച്ച് കെ സുധാകരൻ. ഇതൊരു അംഗീകാരമാണെന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. ചാണ്ടി ഉമ്മൻ പാനലിൽ നിന്ന് രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു അംഗീകാരത്തിന് ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ കേസിന്റെ അകത്ത് സത്യസന്ധമായ ഒരു അപ്രോച്ച് അദ്ദേഹം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളത് കാര്യം ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ നയമല്ല, സാധാരണഗതിയിലൊരു നയമില്ലേ? സാധാരണഗതിയിലൊരു ന്യായം ഇല്ലേ? ആ ന്യായമല്ലേ കോടതി പറയേണ്ടത്? ഒരു സർക്കാരിന്റെ ഭാഗം പറയാനാണോ വക്കീൽ കോടതി പോകുന്നത്? ഇന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഇന്നിപ്പോ കോടതി ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരാമർശങ്ങൾ നടത്തിയതെല്ലാം യാഥാർത്ഥ്യമാണ്. അതിന് എതിർക്കാൻ പറ്റുമോ ചാണ്ടിക്ക്? സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരം. എയിംസിൽ അദ്ദേഹം ചികിത്സയിലാണ്. ശ്വസന സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സി പി എം തന്നെ ഔദ്യോഗികമായി ഇതേക്കുറിച്ചൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. ആരോഗ്യനില ഗുരുതരം ആണ് എന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കിരൺ ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, അദ്ദേഹത്തെ എയിംസിൽ പ്രവേശിപ്പിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇടയ്ക്ക് ആരോഗ്യനില തൃപ്തികരം എന്ന രീതിയിലുള്ള റിപ്പോർട്ട് വന്നിരുന്നതാണ്. ഇപ്പോൾ എന്താണ്, ആരോഗ്യനില വഷളായി എന്നാണോ ഇപ്പോൾ സി പി എം തന്നെ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മഞ്ജുഷ? അങ്ങനെ തന്നെയാണ്. സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടിയാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ, എയിംസിലെ ഡോക്ടർമാർ, വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം തന്നെ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീവ്ര പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 19 ആഗസ്റ്റിനാണ് ശ്വാസകോശ രോഗത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏറെ ദിവസങ്ങളിൽ എന്താണ് അദ്ദേഹത്തിന് ശരിയായ രോഗം എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് അദ്ദേഹത്തിന് ശ്വാസകോശത്തിൻ്റെ ഒരു തടസ്സമുണ്ടത് കണ്ടെത്തിയതും അത് നീക്കം ചെയ്തതും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സ്റ്റേബിളായിരുന്നു. അദ്ദേഹം പൂർണ്ണമായും മടങ്ങി വരുന്നു എന്നൊരു അവസ്ഥയിലേക്കൊക്കെ എത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാവുകയായിരുന്നു. ഇപ്പോൾ ആ ആരോഗ്യനില കൂടുതൽ മോശമാവുകയും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് ഡോക്ടർമാരുടെ സംഘം. 72 വയസ്സ് മാത്രമാണ് സീതാറാം യെച്ചൂരിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മടക്കി കൊണ്ടുവരാൻ കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് പാർട്ടിയും അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ സംഘവും ഇപ്പോഴുള്ളത്. ഇടയ്ക്ക് വെച്ച് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ പോലും ഇടയ്ക്ക് വാർത്ത വന്നതല്ലേ? അങ്ങനെ റിപ്പോർട്ടുകൾ ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ? അതെ, അങ്ങനെയെല്ലാം റിപ്പോർട്ടുകൾ വന്നാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശരിയായ രോഗമെന്താണ്, ശരിയായ പ്രശ്നമെന്താണെന്ന് കണ്ടെത്തുന്നതിൽ താമസമുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ശ്വാസകോശത്തിലുണ്ടായ ഒരു വലിയ തടസ്സം കണ്ടെത്തുകയും അത് നീക്കം ചെയ്യുകയും അതിനുവേണ്ടിയുള്ള അതിനുള്ള ചികിത്സയൊക്കെ നൽകി അദ്ദേഹത്തിന് നിൽക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും അദ്ദേഹത്തിന് സജീവമായി തന്നെ പാർട്ടി പ്രവർത്തനത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുന്നൊരു അവസ്ഥയിലേക്കൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീടും വീണ്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീതം ഉണ്ടാവുകയും 2 ദിവസത്തിന് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ നില വളരെ മോശപ്പെട്ട രീതിയിലേക്ക് മാറിയത്. നിലവിലിപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടിയാണ് അദ്ദേഹത്തെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തിന് മരുന്നുകളോട് എന്നാലും ഇപ്പോഴും പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായം കൊണ്ട് തന്നെയാണ് വീണ്ടും അദ്ദേഹത്തെ മടക്കി കൊണ്ടുവരാൻ കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷ ഡോക്ടർമാരുടെ സംഘത്തിലുള്ളത്. 72 വയസ്സ് മാത്രമാണ് സീതാറാം യെച്ചൂരിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വീണ്ടും മടക്കി കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും ഇപ്പോൾ നില ഗുരുതരമാണ്. പക്ഷേ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകുന്ന ഒരു രീതിയിലേക്കല്ല, മടക്കി കൊണ്ടുവരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഡോക്ടർമാരുടെ സംഘം നിൽക്കുന്നത്. ശരി കിരൺ.
സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് പാർട്ടി തന്നെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഡൽഹി എയിംസിലാണ് അദ്ദേഹം കുറച്ചാഴ്ചകളായിട്ട് അവിടെ ചികിത്സയിലായിരുന്നു. ഇംഫാലിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മെയ്തൈ കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. ക്യാങ്പോക്പിയിലെ താങ്ബു ഗ്രാമത്തിലാണ് സംഭവം നടന്നത്. സ്ഥലത്തെ നിരവധി വീടുകൾക്ക് തീയിട്ടിട്ടുണ്ട്. അതീവ ജാഗ്രതയാണ് മണിപ്പൂരിൽ ഇപ്പോൾ തുടരുന്നത്. ക്വാങ്പോപ്പിയിൽ കാണാതായ സൈനികനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. മെയ്തൈ സംഘടനകളാണ് സൈനികനെ കൊന്നതെന്ന ആരോപണവുമായി കുക്കി വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി. സൈബർ തട്ടിപ്പിലൂടെ സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് പണം തട്ടാൻ ശ്രമം. CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞായിരുന്നു. തട്ടിപ്പ് വെർച്വൽ അറസ്റ്റിലാക്കിയിരിക്കുകയാണ് എന്നായിരുന്നു ഭീഷണി. 170,000 രൂപയാണ് ജെറി അമൽദേവിൽ നിന്ന് ആവശ്യപ്പെട്ടത്. ഈ പണം ട്രാൻസ്ഫർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് ഫെഡറൽ ബാങ്കിൽ നിന്ന്. തട്ടിപ്പ് സംഘം കടുത്ത മാനസിക സംഘർഷത്തിലാക്കിയെന്നും പണമടയ്ക്കാൻ ബാങ്കിലെത്തിയപ്പോഴാണ് ചതി തിരിച്ചറിഞ്ഞതെന്നും ജെറി അമൽദേവ് News18 പറഞ്ഞു. CBI രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്നും പണം തട്ടാൻ ശ്രമമുണ്ടായത്. CBI, സുപ്രീംകോടതി എന്നിവയുടെ മുദ്ര പതിപ്പിച്ച രേഖകൾ ആദ്യം അയച്ചു നൽകി. പിന്നാലെ കേസിൽ പ്രതിയാക്കാതിരിക്കാൻ 170,000 രൂപ ആവശ്യപ്പെട്ടു എന്ന് ജെറി അമൽദേവ് News18 പറഞ്ഞു. ഒരാൾ എന്നെ വിളിച്ചു, ഒരു ഇൻസ്പെക്ടറാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ CBI ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിക്കുകയാണ്. ഒരു കളവ് നടന്നിട്ടുണ്ട്, താങ്കൾക്ക് 2.5 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അത് നരേഷ് ഗോയൽ എന്ന് പറയുന്ന ജെറ്റ് എയർവേസിന്റെ ഉടമസ്ഥൻ ചെയ്യുന്ന ഒരു കള്ളക്കളിയുടെ ഭാഗമായിട്ട് താങ്കൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിന് തെളിവുണ്ട്. താങ്കളുടെ ATM കാർഡിന്റെ നമ്പറൊക്കെ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാണ്. ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആരോടൊന്നും പറയാൻ പാടില്ല. ഞങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം. ബാങ്കിൽ പോയിട്ട് ഇത്രയും രൂപ ഇങ്ങോട്ട് അയക്കണം. ഒരു RTG നമ്പർ എന്തുകൊണ്ട്, ആ നമ്പർ കിട്ടിയാൽ ഞാൻ നിങ്ങൾ ഇതിൽ നിന്ന് ഊരാം. ഇത് എന്തിൽ നിന്ന് ആരോടെങ്കിലും ഇതിനെ പറ്റി സംസാരിച്ചാൽ 3 കൊല്ലം ജയിലിൽ പോയേണ്ടി വരും. ഞങ്ങൾ ഒന്ന് അറസ്റ്റ് ചെയ്യും. ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ആരോടും സംസാരിക്കാൻ പറഞ്ഞു. വെർച്വൽ അറസ്റ്റിന്റെ പേരിൽ ഒരാഴ്ചയോളം താൻ മാനസിക സമ്മർദ്ദം നേരിട്ടു. ഒടുവിൽ പണം നൽകാൻ തീരുമാനിച്ചു. പിന്നീട് ഫെഡറൽ ബാങ്ക് ശാഖയിലെത്തി പണം പിൻവലിക്കുന്ന സമയത്ത് ബാങ്ക് മാനേജറാണ് തട്ടിപ്പ് മനസ്സിലാക്കിയത്. പിന്നാലെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായ ആളുകളെയാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് യാക്കോബായ സഭയുടെ മെത്രാപ്പോലീത്ത ഗീവർഗീസ് മാർ കൂർലോസിൽ നിന്നും സൈബർ തട്ടിപ്പ് സംഘം സമാനമായ രീതിയിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തിരുന്നു. News18 കൊച്ചി. ജെറി അമൽദേവിനെ ഈ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സഹായിച്ചത് ഫെഡറൽ ബാങ്കിന്റെ മാനേജറായ സജിന മോളാണ്. സജിന മോൾക്ക് ചില സംശയങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. വെർച്വൽ അറസ്റ്റിലാക്കിയിരിക്കുകയാണ് ജെറി അമൽദേവിനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞ് തട്ടിപ്പുകാർ ഓൺലൈനായിട്ട് വന്നത്. 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഫെഡറൽ ബാങ്ക് മാനേജർ പറയുന്നത്. ഈ പണം ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കാൻ ജെറി അമൽദേവ് ഓൺലൈനിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ സംശയമുണ്ടായി ഫെഡറൽ ബാങ്കിന്റെ മാനേജർക്ക്. അങ്ങനെ ആ സംശയമാണ് പിന്നീട് ഇത് തട്ടിപ്പ് സംഘമാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിച്ചതും. ഫെഡറൽ ബാങ്ക് മാനേജർ സജിന മോളുടെ പ്രതികരണത്തിലേക്ക്. കഴിഞ്ഞ ദിവസം സാറ് ബ്രാഞ്ചിലോട്ട് കയറി വന്നു, ക്യാബിനിലോട്ട് ഡയറക്റ്റ് കയറി വന്നിട്ട് സാറിന് ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് വെച്ചാൽ ഭയങ്കര പാനിക്കായിട്ടാണ് പുള്ളി കയറി വന്നത്. അപ്പോഴേ നമുക്ക് ഒരു ഡൗട്ട് അടിച്ചു, എന്ത് പറ്റി സാറ് നോർമലി ഉള്ള ഒരു മാനർസ് അല്ല കാണിച്ചത്. അപ്പോൾ പെട്ടെന്ന് ചെയ്യണം ഒരു ഞാനപ്പോൾ ചോദിച്ചത് എന്താണ് പേർപ്പസ്, എന്തായിരുന്നു സാറ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എന്താ പേർപ്പസ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇങ്ങനെ ഒരു ഹോം റിലേറ്റഡ് ട്രാൻസാക്ഷൻ ആണ്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാർ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരൂ, ഞങ്ങൾ ചെക്കും സ്ലിപ്പും വെച്ചിട്ട് ഞങ്ങൾ എഴുതി റെഡിയാക്കിക്കോളാം പറഞ്ഞു. അപ്പോഴത്തേക്കാണ് ഡീറ്റെയിൽസ് കണ്ടപ്പോഴാണ് നമുക്ക് വീണ്ടും രണ്ടാമത്തെ ഒരു ട്രിഗർ വന്നത്. എന്ന് വെച്ചാൽ ഒരു ജനതാ സേവ എന്നൊരു അക്കൗണ്ടാണ്, അത് വേറെ ബാങ്കിന്റെ അക്കൗണ്ടാണ്. അത് മുക്തിയാർ നഗർ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ബോംബെ ബേസ്ഡ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു സാറേ സാറിന് എന്തെങ്കിലും ഇവരുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടായിട്ടാണ് അവർക്ക് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാർ ഒന്നും മിണ്ടുന്നില്ല, സാർ എല്ലാം
എല്ലാം ആക്ഷനിലൂടെയാണ് പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി സാർ വേറൊരു കോളിലാണ്, ഇയർഫോണിൽ വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ്, ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടാണ് സാർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ബട്ട് അപ്പോഴും നമുക്കൊന്ന് അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു ഇത് തന്നെ ആവാനാ സാധ്യത അങ്ങനെ, അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഡയറക്റ്റ് ഞാൻ പറയുന്ന പോലെ അല്ല സംസാരിച്ചത്. ഞാൻ പറഞ്ഞു സാർ ഒന്ന് കോള് കട്ട് ചെയ്യാമോ, നമുക്ക് ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ട്. അന്ന് കോള് കട്ട് ചെയ്യാമെന്ന് നോക്കുമ്പോഴത്തേക്ക് സാർ പറഞ്ഞു കോള് കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് അവിടെ നിന്ന് തന്നെ പറയുന്നുണ്ട് ബാങ്ക് ഓഫീഷ്യൽസിനോട് സംസാരിക്കരുത്, യു ടി ആർ നമ്പർ കിട്ടി എന്നിട്ട് ബ്രാഞ്ചിൽ നിന്ന് പോന്നോളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് അവരവിടെ നിന്ന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പോൾ സാറിന് ഞാൻ ജസ്റ്റ് ഒരു പേപ്പറും പേനും എടുത്തിട്ട് എഴുതി കാണിച്ചു, സാറേ ഫ്രോഡിലും ട്രാൻസാക്ഷൻസ് ഒരുപാട് നടക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത്രയും ഇതായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ സാർ പറഞ്ഞാൽ വേണ്ട, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തോളൂ, അതിപ്പോൾ എൻ്റെ ഫണ്ടല്ലേ, നിങ്ങൾ ചെയ്ത് തന്നാൽ മതി. ഞാൻ പറഞ്ഞു സാറേ ഒരു അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ റെഫ്യൂസ് ചെയ്യുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള കാരണങ്ങൾ നമുക്കത് ബോധ്യപ്പെട്ടു, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തതെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് പോലീസിൽ, പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആണ് അനൂപ് സാറ്, പുള്ളിനെ വിളിച്ചു. പുള്ളി അപ്പോൾ തന്നെ പറഞ്ഞു ഇത് അത് തന്നെ ആയിരിക്കും കേസ്, സെയിം മോഡസ് ഓപ്പറാൻഡിയാണ്, നമ്മൾ പറയുന്ന അനുസരിച്ചിട്ട് അതേ കാറ്റഗറിയിൽ വരുന്നതാണ്. പുള്ളി സംസാരിച്ചു സാറിൻ്റെ അടുത്ത്, സാറിന് സംസാരിച്ചിട്ട് പറഞ്ഞു അപ്പോഴാണ് കുറച്ചും കൂടി ഡിസ്ക്ലോഷർ വരുന്നത് പോലീസിൽ നിന്നാന്ന് പറഞ്ഞപ്പോഴാണ് ഡിസ്ക്ലോഷർ വന്നിട്ട് പുള്ളി പറയുന്നത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കണമെന്ന്. അപ്പോൾ പുള്ളി സാറ് പറഞ്ഞു, അനൂപ് സാറ് പറഞ്ഞു ഓൾറെഡി നമുക്ക് വാറണ്ട് ഇല്ലാതെ നമുക്ക് ആരെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടുപേരും അത് നമ്മൾ ബോധവൽക്കരിച്ചിട്ടാണ് സാർ അതിൽ നിന്ന് മാറി അതെല്ലാം ക്യാൻസൽ ചെയ്തു, ചെക്സ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് പറഞ്ഞു ചെയ്യണ്ട, ട്രാൻസാക്ഷൻ ചെയ്യണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇപ്പോഴും ഫോൺ ശരിക്കും പറഞ്ഞാൽ ഹാക്ഡ് ആണ്, ഫോൺ കംപ്ലീറ്റ്ലി ഹാക്ക് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. എന്നുവെച്ചാൽ നമുക്കൊരു ആ ഫോൺ കട്ട് പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, ഫോൺ ഓഫ് ചെയ്യാൻ പറ്റില്ല, കട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ രീതിയിൽ ആ കംപ്ലീറ്റ് ആ ഫോണിൽ എന്തൊക്കെ നടക്കുന്നത് അതെല്ലാം അവർക്ക് എടുക്കാം. എനിക്ക് തോന്നുന്നു എനി ഡെസ്ക് ആപ്പോ അങ്ങനെ എന്തോ ഇതുവഴിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ബാങ്ക്, ഫെഡറൽ ബാങ്ക് അതിനുള്ള ട്രെയിനിങ് തന്നിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വെളിച്ചത്തിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റിയത്, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയതൊക്കെ ബാങ്കിന്റെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ ഫേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്ന അത് നിങ്ങൾക്ക് പ്രത്യേകം ട്രെയിനിങ് ഒക്കെ തന്നിട്ടുണ്ട്? നമുക്ക് ഓൾറെഡി വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ അതിനുള്ള ഒഫീഷ്യൽസ് വന്ന് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. കാരണം സംഭവം സിമിലർ ആണ്, എല്ലാ കാര്യങ്ങളുടെയും റൂട്ട് നമ്മൾ തിരക്കി ചെന്ന് കഴിഞ്ഞാൽ മോഡസ് ഓഫ് ഞാൻ പറഞ്ഞില്ല, മോഡസ് ഓഫ് ബ്രാൻഡ് എല്ലാം സെയിം തന്നെ, ജസ്റ്റ് ആ റീസൺസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ജെറി സാറിന്റെ ഒരു ടെൻഷൻ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഭയങ്കര പാനിക്കായിട്ടാണ് കയറി വരുന്നത്. നമ്മൾ നോർമൽ എത്ര രൂപ ഇടാനായിരുന്നു? അത് ആക്ച്വലി സാറിന്റെ അക്കൗണ്ടിലുള്ള ബാലൻസ് തന്നെയാണ് അവർ ചോദിക്കുന്നത്, അതനുസരിച്ച് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബട്ട് 2.7 lakhs ആയിരുന്നു ഇപ്പോഴത്തെ ട്രാൻസാക്ഷൻ. അപ്പോൾ ഉടൻ തന്നെ പോലീസിനെ വിളിച്ച് ആ ഒരു, എനിക്ക് തോന്നുന്നു ആ ഒരു ഇടപെടലാണ് അത്ര വലിയൊരു നഷ്ടത്തിൽ നിന്ന് സാറിനെ രക്ഷിച്ചത്. തീർച്ചയായും എന്തായാലും വളരെ അഭിനന്ദനാർഹമാണ് ഈ ഒരു പ്രവൃത്തി. ഇതുപോലെ ഇനിയും ആളുകള്, എനിക്ക് തോന്നുന്നു പലരും ഇപ്പൊ ഇതൊന്നും അറിയാണ്ട് പൈസ ഇടുന്നവരുണ്ട്. ഈ ന്യൂസ് പേരിലോ ആയപ്പോഴത്തേക്ക് കുറെ കസ്റ്റമേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാഡം എനിക്കും സിമിലർ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മളത് പുറത്ത് പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഇപ്പൊ കുറെ ഫോൺ കോൾസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു മെസ്സേജാണ് എല്ലാവരോടും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെ. എന്നുവെച്ചാല് നമ്മൾ ഓഫ്ലൈനിലാണെങ്കിലും ഇപ്പൊ സാർ ഇപ്പൊ ഓഫ്ലൈനിൽ വന്നിട്ട് ബ്രാഞ്ചിൽ വന്നിട്ട് ചെയ്തു, പക്ഷെ ഇതുപോലെ ഡിജിറ്റലിൽ ചെയ്യുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട്, ലിങ്ക് വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട്. അതൊക്കെ നമ്മൾ എങ്ങും രജിസ്റ്റർ പോലും ചെയ്യുന്നില്ല, എത്ര എമൗണ്ട് ആണെന്ന് പോലും നമുക്കറിയാം, ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് മണിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അലേർട്ടായിരിക്കുക, എന്തുണ്ടെങ്കിലും നമ്മളെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, ഒരു അർജൻസി ഒരു ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് അവർ, അങ്ങനെയാണ് നമ്മൾ ആ ഒരു ട്രാപ്പിലാക്കുന്നത്. അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രം ഫണ്ട് ട്രാൻസ്ഫേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്യാന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഫെഡറൽ ബാങ്ക് മാനേജർ സജിന മോളുടെ സമയോചിതമായ ഇടപെടലിലൂടെയാണ് ഒരു സൈബർ തട്ടിപ്പിൽ നിന്ന് സംഗീത സംവിധായകൻ ജെറി അമൽദേവ് രക്ഷപ്പെട്ടത്. 270,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ സൈബർ തട്ടിപ്പുകാർ ഓൺലൈനിലൂടെ സംസാരിച്ചത്. വെർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന സമീപകാലത്തെ ഏറ്റവും പുതിയ സൈബർ തട്ടിപ്പ് രീതിയായിരുന്നു ജെറി അമൽദേവിനെതിരെയും അവർ നടത്തിയത്. അത് പരാജയപ്പെട്ടത് ഫെഡറൽ ബാങ്ക് മാനേജറുടെ ഇടപെടൽ കാരണമാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഈ പണം ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തേനെ അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു. മറ്റൊരു വാർത്തയിലേക്ക്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തെരച്ചിൽ വീണ്ടും തുടങ്ങുകയാണ്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ നാളെ പുറപ്പെടും. ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലെത്തിക്കാൻ ചുരുങ്ങിയത് 30 മണിക്കൂറെങ്കിലും വേണ്ടിവരും. ഞായറാഴ്ചയോടെ തെരച്ചിൽ വീണ്ടും തുടങ്ങാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം.
അമ്പലപ്പുഴ ക്ഷേത്ര മൈതാനത്ത് നായ്ക്കളെ വിഷം കൊടുത്ത് കൊന്ന നിലയിൽ കണ്ടെത്തി. പായൽക്കുളങ്ങര ക്ഷേത്ര മൈതാനത്താണ് 11 തെരുവ് നായ്ക്കളെ വിഷം കൊടുത്ത് കൊന്ന നിലയിൽ കണ്ടത്. ഇന്നലെ രാവിലെ മുതൽ മൈതാനത്തിന്റെ പല ഭാഗത്തും സ്റ്റേജിലുമായി നായ്ക്കൾ അവശ നിലയിലായി ചത്തു വീഴുകയായിരുന്നു. വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ വായിൽ നിന്ന് നുരയും പതയും വന്നിരുന്നു. ചത്ത നായ്ക്കളെ പിന്നീട് ക്ഷേത്രം ജീവനക്കാർ കുഴിച്ചുമൂടി. വിഷം ഉള്ളിൽ ചെന്ന മറ്റു ചില നായ്ക്കൾ അവശ നിലയിലാണ്. പൂത്തുലഞ്ഞ് സംസ്ഥാനത്തിന്റെ സെക്രട്ടേറിയറ്റ് മുറ്റം. ജമന്തി പൂക്കളാണ് സെക്രട്ടേറിയറ്റ് പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നത്. പതിവ് പോലെ പച്ചക്കറി കൃഷിയും വിളവെടുക്കാറായി ഇവിടെ. ഔദ്യോഗിക ഓണാഘോഷമില്ലെങ്കിലും സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഓണപ്പൊലിമയ്ക്ക് കുറവില്ല. പൂത്തു നിൽക്കുന്ന ജമന്തിപ്പാടം, വിളവെടുപ്പിന് പാകമായ പച്ചക്കറിത്തോട്ടം, ഫോട്ടോയെടുത്തും പൂക്കളുടെ ഭംഗി ആസ്വദിച്ചും ജീവനക്കാരും കുടുംബാംഗങ്ങളും. ഇതിന്റെ ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്. ഇവിടെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഗാർഡൻ ഒക്കെ ഇങ്ങോട്ട് ഞാനിവിടെ രണ്ടാം തവണയായിട്ട് വരുന്ന. ജമന്തി, മഞ്ഞ ജമന്തി ഉണ്ട്, ചുവപ്പ് ഓറഞ്ച് ജമന്തി ഉണ്ട്, പിന്നെ ഒരുപാട് പച്ചക്കറികളുണ്ട്, തക്കാളി, ബ്രിഞ്ചോൾ, ചീര. ഇടവേളയ്ക്ക് പുറത്തിറങ്ങിയാൽ ജീവനക്കാർ ആദ്യം പോകുന്നത് പൂന്തോട്ടത്തിലേക്കാണ്, പിന്നെ സെൽഫി എടുക്കാൻ മത്സരം. പൂക്കൃഷിയും വിജയമായതിന്റെ സന്തോഷത്തിലാണ് സെക്രട്ടേറിയറ്റിന്റെ ഉദ്യാനപാലകൻ സുരേഷ്. കേരള സർക്കാരിന്റെ ഏറ്റവും ജനകീയ പദ്ധതികളിലൊന്നാണ് കൃഷി വകുപ്പിന്റെ ഓണത്തിനൊരു മുറ പച്ചക്കറി. ആ പദ്ധതി പ്രകാരം സെക്രട്ടേറിയറ്റിൽ ഇത് 7 കൃഷിയാണ് നടക്കുന്നത്. ഇത്തവണ പച്ചക്കറിക്ക് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ബന്ദിക്കൃഷി കൂടെ ഉൾപ്പെടുത്തിയതാണ് ഒരു മാറ്റം തന്നെ. ഓണത്തിന് ഒരു മുറം പച്ചക്കറി മാത്രമല്ല, സ്ഥിരമായി ജൈവ പച്ചക്കറി തോട്ടമുണ്ട് സെക്രട്ടേറിയറ്റിന്. ഇന്ത്യൻ ഹോക്കി താരം ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷിനെ ആദരിച്ച് പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്. അഭിമാനത്തോടെ, ആദരവോടെ എന്ന പേരിൽ പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ MD പീറ്റർ പോൾ ശ്രീജേഷിനെ പൊന്നാടെ അണിയിച്ചു. ഉപഹാരവും 300,000 രൂപയുടെ ക്യാഷ് അവാർഡും കൈമാറി. ബോച്ചെ ടി ലക്കി ഡ്രോയിലെ വിജയികൾക്ക് കാറുകൾ സമ്മാനിച്ചു. ആലപ്പുഴ കൃഷ്ണപുരം സ്വദേശി പി പ്രദീപ്, ചാവക്കാട് കോതമംഗലം സ്വദേശി മണി ഷൺമുഖൻ എന്നിവർക്ക് ബോച്ചെ കാറുകൾ സമ്മാനിച്ചു. ബോബി ഗ്രൂപ്പിന്റെ തൃശൂരിലെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ചായിരുന്നു താക്കോൽ ദാനം. ഹ്യുണ്ടായി എക്സ്റ്റർ, നിസാൻ മാഗ്നറ്റ് എന്നീ കാറുകളാണ് സമ്മാനമായി നൽകിയത്. ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വാർഷികാഘോഷവും സ്റ്റാഫ് മീറ്റും തൃശൂരിൽ നടന്നു. കമ്പനിയുടെ 1200 ജീവനക്കാരും മാനേജ്മെന്റ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജീവനക്കാർക്കുള്ള പുരസ്കാരദാനവും ഉണ്ടായി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,680, പവന് 53,440. 18 ക്യാരറ്റ് ഗ്രാമിന് 5,540, പവന് 44,320. വെള്ളി ഗ്രാമിന് 89, കിലോയ്ക്ക് 89,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് ചേരും.